ശ്രീ കെ ജെ ജേക്കബ്, ആദ്യം മുതൽ തന്നെ താങ്കൾ ഈ വിഷയം നന്നായി പഠിച്ചു വരുന്ന ഒരാളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ഇ ഡി പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ ശരിക്കും അദ്ദേഹം ഈ കെജ്രിവാളിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം നിർബന്ധ ബുദ്ധിയാണ് ഇവർ കാണിക്കുന്നത്. കോടതിക്ക് പോലും ഈ ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കാവുന്നതാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ അതിനെ ആകെ ഖണ്ഡിച്ചുകൊണ്ട് അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള വാദമുഖങ്ങളാണ് ഇ ഡി കോടതിയിൽ അവതരിപ്പിക്കുന്നത്. ശ്രീ കെ ജെ ജേക്കബ്, ഇതിൻ്റെ അകത്ത് ജാമ്യം കൊടുക്കണം എന്നുള്ളതിന് കോടതി പറഞ്ഞ കാരണത്തോട് എനിക്കും യോജിപ്പില്ല സത്യത്തിൽ. കാരണം അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്, തെരഞ്ഞെടുപ്പ് 5 വർഷത്തിൽ ഒരിക്കൽ വരുന്നതാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം എന്നുള്ള കോടതി ജഡ്ജിമാരുടെ അഭിപ്രായത്തോട് എനിക്കും യോജിപ്പില്ല. അതിപ്പം രാഷ്ട്രീയക്കാരനായാലും ശരി, കൃഷിക്കാരനായാലും ശരി, ജാമ്യം കൊടുക്കുക എന്നുള്ളത് അയാളുടെ പിന്നെ പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ കോടതി ശരിക്കും അന്വേഷിക്കേണ്ടത് ഇയാളുടെ അറസ്റ്റിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. അയാളുടെ ഒറിജിനൽ പെറ്റീഷൻ അതാണ്, അയാൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നത് അയാളുടെ അറസ്റ്റിനെ കുറിച്ചാണ്. സാധാരണ എല്ലാവരും ജാമ്യത്തിന് വേണ്ടി പോകുമ്പോൾ ഇയാളെ അറസ്റ്റിനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കള്ളപ്പണ നിരോധന നിയമത്തിന്റെ 19-ാം വകുപ്പ് പ്രകാരം ഒരു ഉദ്യോഗസ്ഥന് അയാളുടെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് ബോധ്യമായാൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടൂ. എന്ത് തെളിവാണുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്ന് ഇതുവരെ കോടതി ചോദിച്ചില്ല. എന്റെ പ്രോബ്ലം അതാണ്. ജാമ്യം കൊടുക്കുന്നത് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണെന്ന് ഞാൻ പറയുന്നു. ആ കാര്യത്തിൽ ഇ ഡി പറയുന്നത് ലോജിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഇ ഡി വളരെ വിശദമായിട്ടൊരു അഫിഡവിറ്റ് സുപ്രീം കോടതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇ ഡിയുടെ പോയിന്റ് ഇതാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രാഷ്ട്രീയക്കാർക്കും അങ്ങനെ ആനുകൂല്യം കൊടുക്കേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് മാത്രമായിട്ട് ഒരു ആനുകൂല്യം കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് ഭരണഘടനയുടെ 14-ാമത്തെ വകുപ്പിന്റെ വയലേഷനാണ് എന്ന് ഇ ഡി പറയുന്നു. അത് ശരിയാണ് എന്ന് ഞാനും വിശ്വസിക്കുന്നു. പക്ഷേ സുപ്രീം കോടതി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തിന് ഇയാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇ ഡിയെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളതാണ്. നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇ ഡി അറസ്റ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, നിയമം ജാമ്യം വളരെ ദുഷ്കരമായ ഒരു നിയമമാണ് കള്ളപ്പണം നിരോധന, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം. പക്ഷെ അറസ്റ്റും ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് വെറുതെ ഒരാളെ പോയി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സംശയത്തിന് പുറത്ത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അന്വേഷിച്ച് തെളിവ് കണ്ടുപിടിക്കാൻ പാടില്ല. അങ്ങനെയല്ല, നിങ്ങളുടെ കയ്യിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് ഉദ്യോഗസ്ഥന് ബോധ്യമായാലാണ് അറസ്റ്റ്. കോടതി ശരിക്കും ചോദിക്കേണ്ടത് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്താണ്, അദ്ദേഹം കുറ്റക്കാരനാണ്, അദ്ദേഹം കുറ്റക്കാരനാകാൻ സംശയിക്കത്തക്ക തെളിവുണ്ടെങ്കിൽ ജാമ്യം കൊടുക്കണമെന്ന് ഞാൻ പറയൂല. കെജ്രിവാളിന്റെ കുറ്റക്കാരനാണ് എന്ന് പ്രൈമ ഫേസി മനസ്സിലാക്കാനുള്ള ഒരു തെളിവ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്ക് ജാമ്യം കൊടുക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ കോടതി ചോദിക്കണം, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്താണെന്ന് ചോദിക്കണം. സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുക്കാൻ നേരത്ത് കോടതി അങ്ങനെ ചോദിച്ചത്, നിങ്ങൾ ഇത്രയും കാലമായിട്ട് കേസ് അന്വേഷിച്ചല്ലോ, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി 2 വർഷം കഴിഞ്ഞു. ഈ ഡൽഹി എക്സൈസ് പോളിസി സ്കാം കേസ് അന്വേഷിക്കാൻ വേണ്ടി 2 വർഷം കഴിഞ്ഞു, എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്നാണ് സുപ്രീം കോടതി ചോദിക്കേണ്ടത്. അതല്ലാതെ എന്തോ വലിയ ഔദാര്യം പോലെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കണം എന്നുള്ള വാദത്തോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല. അതിന്റെ പുറത്ത് ജാമ്യം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ചോദിക്കേണ്ടത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോട് ചോദിക്കണം, നിങ്ങൾ എന്തുകൊണ്ട് ഇമ്മാതിരി നിയമലംഘനം നടത്തുന്നു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്, അത് കാണിക്കുക എന്നാണ് സത്യത്തിൽ കോടതി ചോദിക്കേണ്ടത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇ ഡിക്ക് അനുകൂലമാണ് കോടതിയുടെ ഈ നിലപാട് എന്ന് പറയേണ്ടി വരില്ലേ ശ്രീ ജേക്കബ്? അല്ല കോടതി ആദ്യം പറഞ്ഞത് പിന്നെ ഇദ്ദേഹം പൊളിറ്റീഷ്യനാണ്, ഇദ്ദേഹം ഹാബിച്വൽ ഒഫൻഡർ അല്ല, ഇയാൾ സ്ഥിരമായി കുറ്റം ചെയ്യുന്ന ഒരാളല്ല, അതുകൊണ്ട് ഇയാൾക്ക് ഒരു ഇന്റർവ്യൂ ജാമ്യം കൊടുക്കുക, തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പ് അയാൾക്ക് ക്യാമ്പയിൻ ചെയ്യണം എന്നുള്ളത്. അതൊരു ലോജിക്കായിട്ട് എനിക്ക് തോന്നില്ല. അത് ഒരിടത്തും നമ്മുടെ സി ആർ പി സിയിൽ എവിടെയെങ്കിലും അത് പറയുന്ന, തീർച്ചയായിട്ടും ആ ഒരു വാദം കോടതി മുന്നോട്ട് വെച്ചപ്പോഴാണ് ഇ ഡി വളരെ ശക്തമായ വാദങ്ങൾ തിരിച്ചു വെച്ചത്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം കൊടുക്കാൻ പറ്റില്ല, അഴിമതിക്കാർക്കായിട്ടുള്ള ആൾക്കാർ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ അല്ലെങ്കിൽ ക്രിമിനലുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ഇത് കാരണമാകും തുടങ്ങിയ ന്യായങ്ങളാണ് ഇ ഡി അവിടെ മുന്നോട്ട് വെച്ചത്. അപ്പൊ കോടതി ചോദിക്കേണ്ടത് ഇയാൾ ക്രിമിനൽ ആണ് അല്ലെങ്കിൽ ഇയാൾ ഒരു കുറ്റകൃത്യം ചെയ്ത ആളാണ് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് കാരണം എന്ന് കോടതി അങ്ങോട്ട് ചോദിക്കണം. കാരണം അത് ആ PMLA ആക്ട് പ്രകാരം അത് കോടതിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. സാധാരണഗതിയിൽ ഒരു ക്രൈം അന്വേഷിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേമാഫി ഒരു കൊലപാതകം നടത്തി എന്ന് പറഞ്ഞ ഒരാളെ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകുന്നത്. ഈ കേസിൽ അങ്ങനെയല്ല. PMLA കേസിൽ ഇയാളുടെ കയ്യിൽ തെളിവ് വേണം, അറസ്റ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ കയ്യിൽ തെളിവ് വേണം, മെറ്റീരിയൽ ഓൺ ഹാൻഡ്,
എന്ന് നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കയ്യിലുള്ള തെളിവ് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ കുറ്റക്കാരനാണ് എന്ന് ഉദ്യോഗസ്ഥന് ബോധ്യമായാൽ എന്നുള്ളതാണ് നിയമം പറയുന്നത്. അപ്പം നിങ്ങളുള്ള ആ തെളിവ് എവിടെ എന്ന് സുപ്രീം കോടതി ചോദിച്ചാൽ ഇഡിക്ക് പിന്നെ ഈ വർത്തമാനങ്ങളൊന്നുമില്ല. ഇഡിക്ക് ഈ രണ്ടു വർഷമായിട്ട് അന്വേഷിച്ചിട്ട് അവരുടെ കയ്യിൽ ഒരു സാധനവുമില്ല. ഈ മാപ്പു സാക്ഷികൾ കൊടുത്ത കുറെ കൂറ സ്റ്റേറ്റ്മെന്റുകൾ അല്ലാതെ മെറ്റീരിയലായിട്ട് ഒരു രൂപ പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടോ അയാൾ ചെലവഴിച്ചതായിട്ടോ ഇന്ന് വരെ അരവിന്ദ് കെജ്രിവാളല്ല, മനീഷ് സിസോദിയോ, സത്യേന്ദ്ര ജെയിനോ, സഞ്ജയ് ഇയാൾ ജാമ്യം കിട്ടിയ ഞങ്ങൾ പിന്നെ MP സഞ്ജയ് സിംഗ് അയാളോ ഒരു രൂപ ഇവരുടെ ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് വന്നതായിട്ട് ഇന്ന് വരെ തെളിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഒരു കഷ്ണം തെളിവ് കൊടുക്കാൻ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞിട്ടില്ല. അതാണ് സുപ്രീം കോടതി ചോദ്യം ചെയ്യേണ്ടത്. അതല്ലാതെ ഇലക്ഷൻ പ്രചരണത്തിന് പോകാൻ രാഷ്ട്രീയക്കാരന് തീർച്ചയായും അങ്ങനെയാണെങ്കിൽ ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ കെജ്രിവാൾ കോടതിയിലെത്തുന്നത്, സുപ്രീം കോടതിയിലെത്തുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇതിന്റെ പോയിന്റ് ഡൈവേർട്ട് ചെയ്ത് ഇത് ജാമ്യത്തിലേക്ക് വരികയും ഇദ്ദേഹത്തിന് പ്രചരണം നടത്താൻ അനുവാദം കൊടുക്കാൻ കോടതിക്ക് താല്പര്യമുണ്ട് എന്ന് പറയുകയും അപ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് വളരെ ശക്തമായ സ്റ്റേറ്റ്മെന്റുകൾ ഇഡിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്യുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് ശരിക്കും ഒരു നാടകം പോലെ തോന്നുന്നില്ലേ? അത് അതാണ് എന്റെ പ്രശ്നം. അതാണ് സത്യത്തിൽ അതാണ് പ്രശ്നം. കാരണം അങ്ങനെ ഒരു ജാമ്യം കൊടുക്കുന്നത് ലോകത്തിൽ ഒരിടത്ത് സത്യമായിട്ട് തന്നെ എന്റെ വളരെ പരിമിതമാണ്. ഞാൻ നിയമം ലോ കോളേജിൽ പോയി പഠിച്ചിട്ടില്ല, പക്ഷെ ഞാനിങ്ങനെ കേട്ടിട്ടില്ല. പ്രചരണം നടത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ ആൾക്കാർ മരിച്ചാൽ മരണച്ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചിലപ്പം ആളുകളെ സമ്മതിക്കും എന്നുള്ളതല്ലാതെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജാമ്യം കൊടുത്തത് ഞാൻ കേട്ടിട്ടില്ല. പ്രൊഫഷണൽ കാര്യങ്ങൾക്ക് വേണ്ടി ജാമ്യം കൊടുക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടില്ല. അയാളൊരു പ്രൊഫഷണൽ പൊളിറ്റീഷ്യനാണ്, മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഇന്ന് മാത്രമല്ല കോടതി പറയുന്നത്, എനിക്ക് കോടതി പറഞ്ഞതിലൊക്കെ എനിക്ക് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയ്ക്ക് നിയമജ്ഞന്മാരാണ് കൂടുതൽ പറയുന്നത്, സാധാരണ എനിക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടാൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല. അതെന്ത് വർത്തമാനമാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, ഭരണഘടനാപരമായി അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അപ്പൊ ജാമ്യത്തിൽ വിട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? ഈ കാര്യത്തിൽ ആ ബെഞ്ച് വളരെ സെൻസിബിൾ ആയിട്ട് കേസ് കേൾക്കുന്ന രണ്ട് ജഡ്ജിമാരുടെ ഒരു ബെഞ്ചാണത്. ഞാൻ അവർ തന്നെയാണ് സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തതും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനോടിനോട് അവർക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബെഞ്ചാണത്. പക്ഷെ അവരെന്തുകൊണ്ട് ഇത്ര ഒരു നിലപാടെടുത്തു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അരവിന്ദ് കെജ്രിവാള് ജാമ്യം കൊടുക്കേണ്ടതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് പക്ഷേ ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു അതിനുവേണ്ടി അദ്ദേഹം ഇടക്കാല ജാമ്യത്തിന് വേണ്ടി ഹർജി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോയിന്റിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജാമ്യം കൊടുക്കുക എന്നുള്ളത് അതിന് സാങ്കത്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജാമ്യം കൊടുക്കേണ്ടത് നിങ്ങൾ എന്തിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത്, എന്താണ് 19-ാം വകുപ്പ് നിങ്ങൾ എങ്ങനെയാണ് സാധൂകരിക്കുക, നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് എന്താണ് എന്നാണ് കോടതി സത്യത്തിൽ ചോദിക്കേണ്ടത്. ആ ചോദ്യം ചോദിക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അവർ പറഞ്ഞ ഇന്നലെ അവർ കൊടുത്ത അഫിഡവിറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ലോജിക്കലാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അവർ പറഞ്ഞ ഒരു കൃഷിക്കാരനും ചെയ്യേണ്ട സമയമായി. ഇപ്പൊ കേരളത്തിലുള്ള ഒരാളെ കുറിച്ച് മഴക്കാലം വന്നു കഴിഞ്ഞപ്പം അയാൾക്ക് നെൽകൃഷി ചെയ്യേണ്ട ആളാണ്, കൃഷി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതുകൊണ്ട് ജാമ്യം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല, കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ നമ്മുടെ കണക്കനുസരിച്ച് അങ്ങനെ ഒരു പ്രൊസീജിയർ ഇല്ല. അപ്പൊ അരവിന്ദ് കെജ്രിവാളിന് മാത്രമായിട്ട് സുപ്രീം കോടതി ഒരു നിയമം കണ്ടെത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കണമെങ്കിൽ ഒരൊറ്റ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചാൽ മതി, നിങ്ങളുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്? നിങ്ങൾ തെളിവുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നിങ്ങൾ എന്താണ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ്? ഈ സഞ്ജയ് സിംഗിന് കൊടുത്തപ്പോഴും കോടതി പറഞ്ഞു, സിസോദിയയുടെ കേസിലും കോടതി പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ആകെ ഉള്ളത് കുറെ സ്റ്റേറ്റ്മെന്റുകളാണ്. ഈ പണം എവിടെ, ഈ പണം വന്നത് എവിടെ, പണം പോയത് എവിടെ? അതാണ് കള്ളപ്പണം നിരോധന നിയമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ കള്ളപ്പണം വെളുപ്പിക്കണം, അപ്പൊ അതിന് നിങ്ങളുടെ കയ്യിൽ കള്ളപ്പണം വരണം, എന്നിട്ട് നിങ്ങളത് വെളുപ്പിക്കണം, നിങ്ങൾക്കത് വേറെ ഉപയോഗിക്കണം. അതൊക്കെ നിയമത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം പോലും ഇന്ന് വരെ, ഇന്ന് 2 വർഷത്തിലധികമായി കേസ് അന്വേഷിച്ചു, 1 രൂപയുടെ കണക്ക് ഏതെങ്കിലും ആം ആദ്മി പാർട്ടി നേതാവിന്റെ അക്കൗണ്ടിലേക്ക് വന്നതായിട്ടോ പോയതായിട്ടോ ഇവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ സുപ്രീം കോടതി ചെയ്യേണ്ടത് ഒരു ഔദാര്യം എന്ന നിലയ്ക്ക് കെജ്രിവാളിനും ജാമ്യം കൊടുത്ത് വിടുക എന്നുള്ളതല്ല, അതിന്റെ ആവശ്യമില്ല. എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിയമലംഘനം, നിങ്ങൾ ഈ തോന്നിയാസം കാണിക്കുന്നത് എന്തിനാണ് എന്നാണ് സുപ്രീം കോടതി ചോദിക്കേണ്ടതെന്നുള്ളതാണ് എന്റെ ആഗ്രഹം. നമ്മുടെ ആഗ്രഹം പോലെ അല്ല കോടതികൾ തീരുമാനിക്കുക, പക്ഷേ നിയമപരമായി അതാണ്. കെ ജെ ജേക്കബ് ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്.